നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം ഉണ്ടാവുന്ന പാർശ്വഫലങ്ങളും അവയുടെ പ്രതിവിധികളും എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേരാണ് ഇന്ന് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരി വലയത്തിൽ കുരുങ്ങുന്നതിൻ്റെ വാർത്തകൾ നമ്മൾ ദിവസവും കേൾക്കുന്നുണ്ട്. മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിൽ പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത്. ഇവ ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ പ്രഭാവം കഴിഞ്ഞാൽ വീണ്ടും അതേ സമ്മർദ്ദം അതിൻ്റെ ഇരട്ടിയായ രീതിയിൽ ഉടലെടുക്കുകയും അത് വീണ്ടും മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായുമുള്ള ബന്ധങ്ങളെ വരെ ഇവ ബാധിച്ചേക്കാം. ലഹരി വസ്തുക്കൾ നൽകുന്ന ആനന്ദം ക്ഷണികമെങ്കിലും അവയുടെ പാർശ്വഫലങ്ങൾ എന്നും നിലനിൽക്കുന്നതായിരിക്കും. ഈ പാർശ്വഫലങ്ങളിൽ പലതും ബുദ്ധി, ബോധം, ഓർമ്മ, ആത്മനിയന്ത്രണം എന്നിവയെ ബാധിക്കുന്നവയുമായിരിക്കും. ഏകാഗ്രത നഷ്ടപ്പെടുക, പ്രശ്നപരിഹാരത്തിന് കഴിയാതെ വരിക, ചിത്തഭ്രമം എന്നിവയും ലഹരി വസ്തുക്കളുടെ പാർശ്വഫലങ്ങളാണ്. മദ്യവും മയക്കുമരുന്നും അമിതമായി ഉപയോഗിക്കുന്നവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചുരുങ്ങിയ കൃഷ്ണമണികളായിരിക്കും, ചോര നിറത്തിലുള്ള കണ്ണുകളായിരിക്കും, വിളർച്ച, ഭാരക്കുറവ് എന്നിവ അനുഭവപ്പെടാം. ഭക്ഷണം, ഉറക്കം എന്നിവയുടെ രീതികളിൽ മാറ്റമുണ്ടാകാം. ശരീരത്തിൽ പോറലുകളും മുറിപ്പാടുകളും കാണാം. വ്യക്തിശുചിത്വം പാലിക്കാൻ വിമുഖത കാണിക്കാം. കൂട്ടുകെട്ടുകളിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. മറ്റുള്ളവരിൽ നിന്നും ഒഴിഞ്ഞുമാറിയുള്ള രഹസ്യ സ്വഭാവം ഉണ്ടായേക്കാം. പ്രിയപ്പെട്ടതായിരുന്ന പലതിലും താല്പര്യക്കുറവുണ്ടാവാം. ഉത്തരവാദിത്തമില്ലാത്ത അവസ്ഥ, ആത്മനിന്ദ, ആത്മവിശ്വാസക്കുറവ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവില്ലായ്മ, അടിക്കടി മാറുന്ന വൈകാരിക അവസ്ഥ, അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ, മടി, ക്ഷീണം, രോക്ഷം, ആകാംക്ഷ, വിഷാദം, അപകട സാധ്യതകൾ ഗവനിക്കാതെയുള്ള എടുത്തുചാട്ടം, സ്വയം ഉപദ്രവിക്കാൻ ശ്രമിക്കുക, അക്രമം, മോഷണം, മറ്റ് കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവയെല്ലാം ലക്ഷണങ്ങളാണ്. ഇവയിൽ ഏതെങ്കിലും മൂന്ന് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവർ അവ ഉപയോഗിക്കാതിരിക്കുമ്പോൾ പനി, ജലദോഷം, വെപ്രാളം, വിറയൽ എന്നിവ ഉൾപ്പെടുന്ന ലക്ഷണങ്ങളും കണ്ടെന്ന് വരാം. ഇവയ്ക്കുള്ള പ്രതിവിധി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ വ്യക്തിയുമായി ശാന്തമായി സംസാരിക്കുക. അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ശ്രദ്ധിക്കുക. കാഴ്ചപ്പാടുകൾ അറിയുക. ഓവറായിട്ടുള്ള അഡ്വൈസും ഭയപ്പെടുത്തുന്ന തന്ത്രങ്ങളും ഒഴിവാക്കുക. തുടക്കത്തിൽ രസത്തിനു വേണ്ടിയുള്ള മയക്കുമരുന്ന് ഉപയോഗം അമിതമായ ഉപയോഗമോ ആസക്തിയോ ആയി മാറുകയും അപകടങ്ങൾ അല്ലെങ്കിൽ നിയമപരമായ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ആരോഗ്യത്തെയും രൂപത്തെയും കായിക ശേഷിയെയും മയക്കുമരുന്ന് ഉപയോഗം എങ്ങനെ ദോഷകരമായി ബാധിക്കുമെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ എവിടെയാണെന്നും സമയം ചെലവിടുന്നത് എങ്ങനെയെന്നും ശ്രദ്ധിക്കുക. വഴിതെറ്റിക്കുന്ന സന്ദേശങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യുക. വ്യക്തിയുടെ സുഹൃത്തുക്കളെ അറിയുക. അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ആ വ്യക്തിയും ലഹരി പരീക്ഷിക്കാനുള്ള സമ്മർദ്ദം അനുഭവിച്ചേക്കാം. കൂട്ടുകാരുടെ സമ്മർദ്ദത്തെ ചെറുക്കാനുള്ള വഴികൾ, മയക്കുമരുന്ന് ഓഫറുകൾ എങ്ങനെ നിരസിക്കാം എന്നിവയെക്കുറിച്ചെല്ലാം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. ചികിത്സയിൽ പിന്തുണ നൽകുക. വ്യക്തിയിലല്ല, പെരുമാറ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവരെ ശാന്തമായി പറഞ്ഞ് മനസ്സിലാക്കുക. ശക്തമായ ഒരു ബന്ധം ലഹരിയിൽ നിന്നും വ്യക്തിയെ പിന്തിരിപ്പിക്കാൻ സഹായിക്കും. ആവശ്യമെങ്കിൽ ഡോക്ടറെയോ കൗൺസിലറെയോ മറ്റ് ആരോഗ്യ പ്രവർത്തകരെയോ ബന്ധപ്പെടുക. ചികിത്സാ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കുക. ലഹരി വസ്തുക്കളുടെ അമിത ഉപയോഗം കൊണ്ടുണ്ടാവുന്ന ലക്ഷണങ്ങളും അവയെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവായിട്ട് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.